ഇന്ന് ചെറിയൊരു കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു കറി ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന എന്തെങ്കിലും പറിച്ചൊരു കറി വെക്കാം എന്നുള്ള രീതിയിലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ കപ്പളങ്ങ, ചിലർ ചില നാട്ടിൽ കപ്പങ്ങ എന്ന് പറയും. ഞാൻ ഇതൊരു യൂട്യൂബിൽ കണ്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. എനിക്കിതറിയത്തില്ലായിരുന്നു ഇങ്ങനെ കറി വെക്കാൻ. അപ്പം ഞാനന്ന് പരീക്ഷണമാണ്, എൻ്റെ പരീക്ഷണമാണ്, അത് കണ്ടുള്ള പരീക്ഷണമാണ്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു കളർ വ്യത്യാസം വരണം, അതിനാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പം ഞാനും ഒരു ചെറിയൊരു കപ്പളങ്ങ കപ്പളങ്ങ ആൻഡ് കപ്പങ്ങ അത് വെട്ടി അല്ല അത് എടുത്തറച്ചുകൊണ്ട് വന്നിട്ട് ചെത്തി കഴുകി നല്ല വൃത്തിക്ക് കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് എങ്ങനെയാ, അവർ പറയുന്ന പുളിങ്കറി, കപ്പളങ്ങ പുളിങ്കറി എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് എങ്ങനെയാ, നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ ഈ കറി എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം ഞാൻ അതിനുവേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, വേകാനുള്ള പാകത്തിന് വെള്ളം മതി. പിന്നെ ഇച്ചിരി ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ശകല മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് മോരും കൂടി ചേർക്കുന്നുണ്ട്, തൈര് ചേർക്കുന്നതുകൊണ്ട് പിന്നെ ഒരുപാട് വെള്ളം വേണ്ട. അപ്പം ആവശ്യത്തിനുള്ള വെള്ളം മതി. അപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും വെള്ളവും ഉപ്പും ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്നത് ഇളക്കിയിട്ട് അത് ഗ്യാസ് വെച്ച് അടുപ്പ് വെച്ച് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം കപ്പളങ്ങയ്ക്കുള്ള, കപ്പളങ്ങ പുളിങ്കറിക്കുള്ള തേങ്ങയും, തേങ്ങയുണ്ട്, പിന്നെ ഇഞ്ചിയുണ്ട്, വെള്ളക്കാന്താരിയാണ് കേട്ടോ എടുത്തിരിക്കുന്ന, വെള്ളക്കാന്താരി ഉള്ളൂ. പിന്നെ രണ്ട് ചെറിയ രണ്ട് കഷ്ണം വെളുത്തുള്ളി കേട്ടോ, അതെൻ്റെ സ്പെഷ്യലാട്ടോ വെളുത്തുള്ളി. ഞാനിങ്ങനെ മുരുകറിക്കൊക്കെ വെളുത്തുള്ളി ചേർക്കും. അപ്പോൾ നമ്മുടെ കപ്പളങ്ങയ്ക്ക് ഞാനും ഒരു ചെറിയ രണ്ട് കഷ്ണം രണ്ട് ചുള വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നമുക്കിത് മിക്സിക്കകത്ത് ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മുടെ കപ്പളങ്ങ ഇവിടെ നന്നായിട്ട് പറ്റി, വെള്ളം പറ്റി കിട്ടോ, വെന്ത് കിട്ടും. എന്തായാലും ഇതിലോട്ട് നമുക്കിതുണ്ടോ, വെന്തു കപ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിതിൻ്റെ ആവശ്യമുള്ള ചേരുവെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ തേങ്ങ അരച്ച് വെച്ച തേങ്ങ കൊടുക്കത്തിനകത്ത് കൊടുക്കുകയാണ്. പിന്നെ തൈര്, തൈര് ഒഴിച്ച് കൊടുക്കുവാണേ. തൈര് കുറച്ച് മതി കേട്ടോ, തേങ്ങയും കുറച്ച് മതി കേട്ടോ. ഒരുപാട് തേങ്ങ ആയാലും കപ്പളങ്ങയ്ക്ക് ഓൾറെഡി ചെറിയ മതിരിപ്പുണ്ടല്ലോ. അപ്പം തേങ്ങയ്ക്കും തേങ്ങയും കൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാവും. നമുക്ക് തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. ശകലം ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി കേട്ടോ. നമുക്ക് ഒരുപാട് ചാറൊന്നും വേണ്ടല്ലോ, ഇവിടെ കുറച്ച് പേരേ ഉള്ളേ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കറിയൊന്നും വേണ്ട, കുറച്ച് കറി മതി. അപ്പം ചെറിയ തൊതി പുളിയുണ്ട്, നല്ല കറി കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഈ കറി വെക്കുമ്പം പ്രത്യേക ഒരു കാര്യമുണ്ട്, ഒരുപാട് മുളക് അരയ്ക്കില്ല. മുളക് അരച്ച് ഒരുപാട് എരിവായ ചള്ള കേട്ടോ, നേരിയ എരിവ് മതി. എൻ്റെ ആ മറ്റേ വെള്ളക്കാന്താരി ആയതുകൊണ്ട് ഇച്ചിരി സ്വല്പം എരിപ്പിച്ചിരി മുന്നോട്ടാണോ എന്ന് ഡൗട്ടുണ്ട്. കുഴപ്പമില്ല, ഒന്ന് ഇന്ന് ചൂടായി വരട്ടെ കേട്ടോ, തിളപ്പിക്കരുതേ. അപ്പം നമുക്ക് അത് ചൂടായി വരുമ്പോഴത്തേക്കും കടുകും കൂടെ പൊട്ടിച്ച് ഒഴിക്കാം. തിളച്ച് കഴിഞ്ഞാൽ കറി അങ്ങ് പിരിഞ്ഞ് പോകും കേട്ടോ, അതുകൊണ്ട് തിളയ്ക്കാതെ നന്നായിട്ട് ചൂടാക്കി എടുക്കാവുള്ളൂ. നല്ല സ്വാദുണ്ട് കേട്ടോ, കുഴപ്പമില്ല. നമ്മൾ മോരുകറി വെക്കുന്ന പോലെ തന്നെ ഇച്ചിരി, ഞാൻ ഇച്ചിരി ഇഞ്ചി ചേർത്തിട്ടുണ്ട്. അവരെ മെയിൻ അത് സ്പെഷ്യൽ പറഞ്ഞ ഇഞ്ചി, ഞാൻ എൻ്റെ സ്പെഷ്യൽ ഒരു കഷ്ണം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്.
ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ആവിയൊക്കെ വരുന്നുണ്ട്, ചൂടായിട്ടുണ്ട്. തിളപ്പിക്കരുത്, തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അത് തിളപ്പിക്കാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ആവിയൊക്കെ വന്ന് ചൂടായിട്ടുണ്ട്. ഇങ്ങനെ ഓഫ് ഗ്യാസ് ഓഫ് ചെയ്യുവാണേ. ഇനി കടുക് കൂട്ടിട്ട് വയ്ക്കാം നമുക്ക്. തൊട്ടപ്പുറം ഞാൻ പാനിലോട്ട് എണ്ണ ഒഴിച്ച്, എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ശകലം കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഉലുവ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, കടുക് പൊട്ടിക്കാൻ ശകലം ഉള്ളി മതി. കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകല്ല, സോറി, കറിവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടി രണ്ട് ഉണക്കമുളകും കൂടെ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിൽ മതി കേട്ടോ. വേണമെങ്കിൽ മതി. ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ കടുക് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇളക്കുന്നില്ല, ഇളക്കി കഴിയുമ്പോൾ അത് മൊത്തം ഇതാവുകയാണ്. ഞാനിങ്ങനെ ഡെക്കറേഷന് വേണ്ടിട്ട് ഇങ്ങനെ സൈഡ് തട്ടി കൊടുക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി കൂട്ടാൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു കപ്പളങ്ങ മോരൊഴിച്ചൊരു കറി, നല്ല ഗ്രേവി, തിക്ക് ഗ്രേവി ആട്ടോ. നല്ല നല്ല രസമുണ്ട്, കാണാനും ഉണ്ട്, കൂട്ടാനും നല്ല കേട്ടോ, സ്വാദുണ്ട്. അപ്പോൾ ഞാനിത് യൂട്യൂബ് വീഡിയോ കണ്ട് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ വേഗം തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. ഒരു ദോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ പോട്ടെ, ടാറ്റാ.